സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വണ്ടി. ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കുറെ കഥകളൊക്കെ അറിയുന്നത്. വണ്ടികൾ നമ്മൾ കുറെ കാണുന്നുണ്ട്, വിന്റേജ് വണ്ടികൾ കുറെ കാണുന്നുള്ളതാണ്. നമുക്ക് അതിനൊരു വ്യത്യസ്തത വേണം. നമ്മളൊരു വണ്ടി ഭ്രാന്തനാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വിന്റേജ് വാഹനം 1980 ജർമ്മനിയിൽ നിർമ്മിച്ച ജർമ്മൻ മെയ്ഡ്, 1988 വരെ ജർമ്മൻ രജിസ്ട്രേഷനിൽ നിന്ന് 88 അതേ ഓൺഷിപ്പ് തന്നെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെത്തിയ കേരള രജിസ്ട്രേഷനിൽ 1988 മുതൽ സിംഗിൾ ഓൺഷിപ്പിൽ വന്ന ഒരു അടിപൊളി വിന്റേജ് വാഹനം നിസാൻ ഡാറ്റ്സൺ 200 എന്ന് പറഞ്ഞ ഒരു അടിപൊളി വാഹനത്തിന്റെ ഒരു കിള്ളം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദിലീപ് തമന്ന കൂട്ടുകെട്ടിൽ വരുന്ന നമ്മളെ ബാൻഡ്രയിൽ ദിലീപ് യൂസ് ചെയ്യുന്ന ഈ സെയിം കാറ്. അതേപോലെ തന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലുള്ള ഒള്ളി ഓൺ, അതായത് ഈ ഒരു ഒറ്റ പീസാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിൽ ഈ ലോറൽ നിസാൻ ഡാറ്റ്സൺ റോൾ എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ വാഹനം, ഈ ഒരൊറ്റ പീസ് അങ്ങനെ ഒരു യുണീക്കായിട്ട് നിൽക്കുന്ന ഒരു സ്പെഷ്യൽ വാഹനമാണ്. അപ്പൊ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് നമ്മളെ ജാബിർക്കയാണ്. അപ്പൊ ജാബിർക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ജാബിർക്കാരുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ കാലിക്കറ്റ് മുക്കത്താണ് വരുന്നത്. ഇതിന്റെ ഒരു മെയ്ഡ് 1980 വരുന്നത്. അപ്പൊ ഈ ഒരു വാഹനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന കഥകള്, അതിന്റെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങള്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മളെ ഈ ഒരു കേരളത്തിൽ വിന്റേജ് വാഹനങ്ങള്, ഇതുപോലെ സ്പെഷ്യൽ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അതിനൊന്നും പ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വാഹനങ്ങൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത്തരം വാഹനങ്ങളുള്ള ഒരു സ്പെഷ്യൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നേരെ നമുക്ക് ഈ ഒരു വാഹനത്തെ കുറിച്ചുള്ള ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നേരിട്ട് നമുക്ക് ജാബിർക്കയോട് നേരിട്ട് ചോദിച്ചറിയാം. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നിങ്ങൾ ഈ ഒരു യുണീക്കായ ഒരു വണ്ടിയിലേക്ക് ആദ്യം എത്തിച്ചേർന്ന ഒരു കാര്യമാണ്? യുണീക്കായിട്ടുള്ള ഒരു വണ്ടി എടുക്കണം എന്ന് കുറെ കാലത്തുള്ള ആഗ്രഹം. ഓക്കെ, വണ്ടികൾ നമ്മൾ കുറെ കാണുന്നുണ്ട്, വിന്റേജ് വണ്ടികൾ കുറെ കാണുന്നുള്ളതാണ്. നമുക്ക് അതിനൊരു വ്യത്യസ്തത വേണം. നമ്മളൊരു വണ്ടി ഭ്രാന്തനാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഒന്ന് കണ്ടതാണ് ഇങ്ങനെ ഒരു വണ്ടി സെയിലിനുണ്ട്, അങ്ങനെ എടുത്താണ്. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് കേരളത്തിൽ എത്തിയ ഒരു കാര്യം, അതേപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിയ ഒരു കാര്യം നമുക്കൊന്ന് പറഞ്ഞാൽ ഈ വണ്ടിയെ കുറിച്ച് ചെറുതായിട്ട്? വണ്ടി ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കുറെ കഥകളൊക്കെ അറിയുന്നത്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഈ വണ്ടി ഇതിന്റെ ഓണർ ജോൺ അബ്രഹാം, അദ്ദേഹം ജർമ്മനിയിൽ യൂസ് ചെയ്ത വണ്ടി, ഫ്രഷ് അവിടെ നിന്ന് മേടിച്ച വണ്ടി. വണ്ടി എനിക്ക് കിട്ടുന്ന കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കൊറോണ ടൈമിൽ നമ്മൾ വെറുതെ ഇരിക്കല്ലോ, അപ്പൊ ആ ടൈമിന് നമ്മൾ വണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അങ്ങനെ ഒരു റയർ ആയിട്ടുള്ള ഒരു വണ്ടി കണ്ട് അങ്ങനെ എടുത്തു. കുറെ കാലത്തെ ആഗ്രഹം ഇനി റയർ ആയിട്ടുള്ള ഒരു വണ്ടി എടുക്കണം. അപ്പൊ ശരിക്കും നമുക്ക് ഇതല്ലാതെ വേറെ വിന്റേജ് വണ്ടികൾ കാര്യങ്ങള്? ആ, വേറെ വണ്ടികളുണ്ട്. കാരണം ഓണറിന്റെ ജർമ്മനിയിൽ ഇത് മേടിച്ച വണ്ടിയാണ്. അദ്ദേഹം തന്നെ ഫ്രഷ് ഷോറൂമിൽ 8 യൂസ് ചെയ്ത വണ്ടി. അവിടെ ജർമ്മനിയിൽ നിന്ന് ഫ്രഷ് അദ്ദേഹത്തിന്റെ പേരിൽ ഇറക്കി, അദ്ദേഹം അവിടെ 8 യൂസ് ചെയ്തു. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരിൽ ആദ്യം ജർമ്മനിയിൽ ടൂർ അടിക്കാൻ വേണ്ടിട്ട് മേടിച്ച വണ്ടിയാണ്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെയും കുറെ വണ്ടികളുണ്ട്, വോൾവോ, അതേപോലെ ബെൻസിന്റെ പല സ്റ്റേഷൻ വാഗണുകളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിനെ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ച വണ്ടിയാണ് ടൂർ അടിക്കാൻ വേണ്ടി. അത് വേറെയും കൺട്രീസിലൊക്കെ യാത്ര ചെയ്തിട്ട് ഓക്കെ ഒരു 8 ശേഷം അയാൾ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അതായത് 1980 അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന്റെ വൈഫിന് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു വാഹനം. അങ്ങനെ 88 വരെ ജർമ്മനിയിൽ അദ്ദേഹം ഈ ഒരു വാഹനം ഇതേ രജിസ്റ്റർ അവിടെ യൂസ് ചെയ്തു. ആ വാഹനം പിന്നീട് നമുക്ക് എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്? കേരളത്തിലെ ഷിപ്പ് വഴി എത്തിച്ച, ഷിപ്പ് വഴി എത്തിച്ചു. അങ്ങനെ 88 മുതൽ കേരള രജിസ്ട്രേഷനിലായി, കോട്ടയം രജിസ്ട്രേഷനിൽ, കോട്ടയം രജിസ്ട്രേഷനിൽ അന്ന് മുതൽ ഇന്ന് വരെ നമുക്കിത് സിംഗിൾ ഓൺഷിപ്പിൽ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു അല്ലെ, ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു ഈ വാഹനം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാൻ മറ്റു കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? യുണീക്ക് തന്നെ, അതന്നെ ഇഷ്ടപ്പെടാനുള്ള. പിന്നെ എന്താ വെച്ചാല് നിസാൻ ആണ്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. നിസാൻ ഡാറ്റ്സണും ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ വളരെ റയർ ആണ്. ഈ വണ്ടിന്റെ എഞ്ചിൻ സ്പെക് ആണെങ്കിൽ ഇപ്പൊ 2 ഇൻലൈൻ 6 ആണ്. ഈ ഒരു റാഡ് സിസ്റ്റം, ഈ റാഡ് സിസ്റ്റത്തിലാണ് ഇപ്പൊ നിക്കുന്നത്. ഈ ഒരു റാഡ് സിസ്റ്റം, ഇതിന് നമുക്ക് വേറെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും വേണ്ട, വേറെ സപ്പോർട്ട് ഇല്ല. നല്ല വെയിറ്റ് ഉള്ള ഹുഡ് ആണെങ്കിൽ പോലും ആ റാഡ് മേലെ സപ്പോർട്ട് ചെയ്യും. എഞ്ചിൻ റൂം വർഷം വലിയൊരു എഞ്ചിൻ റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇന്ന് നമ്മൾ 6 ഒരു സൈസ് എന്ന് പറയുമ്പോ അത്യാവശ്യം വലുപ്പമുണ്ടല്ലോ. ഓക്കെ, അപ്പോ അതിനുള്ള ഒരു എഞ്ചിൻ റൂം തന്നെ ഉണ്ട്.
2000 cc ഇൻലൈൻ സിക്സ്. ഇതിനിപ്പോ നമുക്ക് പൊതുവെ പിന്നെ മെക്കാനിക്കലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാണ് മെയിന്റനൻസ് ആയിട്ട് ഇപ്പൊ നിലവിൽ ഒന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല നിലവിൽ നിങ്ങൾ വാങ്ങിച്ച ശേഷം നമുക്ക് യാതൊരു പ്രശ്നങ്ങളും? സാധാരണ പറഞ്ഞാല് ഇതിന്റെ ഇത് കാർബറേറ്റർ വണ്ടിയാണല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ കറണ്ടിന്റെ ഇഷ്യൂ ഉണ്ടാവും, ഇഗ്നിഷന്റെ ഇഷ്യൂ, അതൊക്കെ നോർമലി നമ്മള് സാധാ നമ്മള് യൂസ് ചെയ്യുന്ന ഒരു 4 സിലിണ്ടർ വാഹനങ്ങൾ, ഇപ്പൊ ജെൻ ആയിക്കോട്ടെ, ജിപ്സി ആയിക്കോട്ടെ, അതിന്റെ ഇഗ്നിഷൻ കോയില് കാര്യങ്ങളൊക്കെ ഇതിന് സെയിം സൂട്ട് ആവും. കൊറേ ഒക്കെ പാർട്സ് നമ്മള് നോക്കിയും കണ്ടും എടുത്താ മതി, കുറച്ച് സെർച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അതേ സിമിലർ ആയിട്ട് വരുന്ന പാർട്സ് സെർച്ച് ചെയ്യാ. ഓക്കെ, അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ആരുടെ സഹായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? സ്വയം ഇറങ്ങി പുറപ്പെടുക. ഈ വണ്ടിക്ക് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്തെ കുറിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രേക്ക്, ബ്രേക്ക് പോയിണ്ടേനും. ബ്രേക്ക് പോയത് പറഞ്ഞാല് ബ്രേക്കിന്റെ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ഒരു ഒരു ഗ്യാസ്കെറ്റ് പോയാല് ഗ്യാസ്കെറ്റ് അല്ല സീല് പൊട്ടിണ്ടേനെ, അത് എവിടെ തപ്പിയിട്ടും കിട്ടുന്നില്ല. ലാസ്റ്റ് കിട്ടി, സാധാരണ നോർമലിൽ കാറിൻ്റെ. ഓക്കെ, അതിപ്പോ വെർണയുടെ ആ സൂട്ടായി, കറക്റ്റ് സൂട്ടാണ്. അതേപോലെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് പല സാധനവും കിട്ടും. എഞ്ചിൻ ബേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർപ്പറ്റർ എഞ്ചിൻ ആണ് നമുക്ക് ഇതിന് കൊടുക്കുന്നത്. അതായത് 2000 cc ഒരു വാഹനം നമുക്ക് ഇന്നും നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഓൾറെഡി ഇങ്ങനെ തന്നെയായിരുന്നു ഇതിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ. സൗണ്ട് ഇൻലൈൻ സിക്സിന്റെ ആ ഒരു സൗണ്ട് ഉണ്ടാവും, സിൽക്കാറിന്റെ സൗണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസിക് ടച്ചിൽ നമുക്ക് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഇതെന്തായിരുന്നു സംഗതി? കോർണർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് 4 സൈഡും വരുന്നുണ്ട് അല്ലേ? 4 സൈഡും ഒരു ബോക്സി ടൈപ്പിൽ വരുന്ന ഹാലജൻ ഹെഡ് ലാമ്പുകൾ, മൊത്തം ഒരു ക്രോം ഫിനിഷ് ആണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അത് നമുക്ക് ബമ്പറിൽ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു പക്ക ക്ലാസി ആയിട്ട് ഈ ഒരു ക്ലാസിക്കിൽ നിങ്ങൾ ഇതിന് കിട്ടിയതിന് ശേഷം യാതൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. ആ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് അല്ലേ? ഈ സൈഡ് വൈസിൽ നമ്മൾ പറയാനുള്ളത് മെയിൻലി നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന് നമുക്ക് ചുറ്റും ഒരു കോൺഫിഡൻഷ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡാഡ്സൺ 200L എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ അടിപൊളിയായിട്ട് നൽകിയിട്ടുണ്ട് വന്നിട്ടുള്ളത്. അതിന് ആ ഒരു ബാഡ്ജിങ് ആണ് നമുക്ക് ശരിക്കും ഈ ടയറിൽ നമുക്ക് കാണുന്നുണ്ട് അല്ലെ? ബാഡ്ജാണ് വരുന്നത്. അതുപോലെ ടയർ സൈസ് നമുക്ക് വരുന്നത് 14 ഇഞ്ചാണ് ടയർ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എല്ലാം ഈ ഒരു പൊതുവെ നമുക്ക് ഈ ഒരു എല്ലാം ഒരു ക്രോം ഫിനിഷിൽ വരുന്ന ഒരു ക്രോമിലാണ് ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് മൊത്തം കൊടുത്തിട്ടുള്ളത് അല്ലേ? ഡോർ ഹാൻഡിലും നമുക്ക് ഈ ഒരു ക്രോം ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇത്രയാണ് മെയിൻലി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ സൈഡ് വൈസ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പക്ക ഒരു ബോക്സി ടൈപ്പിൽ വരുന്ന ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് 2 സൈഡിൽ നമുക്ക് വരുന്നത്. നമുക്ക് ഡാഡ്സിന്റെ ഒരു ബാഡ്ജിങ് കാണാം. ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു ക്രോം ഫിനിഷിലുള്ള ഒരു ബാക്ക് ബമ്പർ ആണ് നൽകിയിട്ടുള്ളത്. റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇതിന്റെ ഫ്യുവൽ ഇത് വരുന്നത്. ഇത് ഇപ്പൊ ഫ്യുവൽ ഏതാണ് നമുക്ക് വരുന്നത്? പെട്രോൾ ആണ് വരുന്നത്. നമുക്ക് ലിറ്റർ കപ്പാസിറ്റി ഏകദേശം 35-40 ലിറ്റർ ഉണ്ടാവും. ഔട്ട്ലുക്ക് നമുക്ക് പൊതുവെ ഈ വാഹനത്തെ കുറിച്ച് പറയാനുള്ളത്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിന് നിങ്ങൾക്ക് ശരിക്കും എങ്ങനെയാണ്, എൻജോയ് ചെയ്യുന്നുണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കാരണം എന്താ വെച്ചാല് റെയർ ആണ്, നമുക്ക് റോഡ് പ്രസൻസ് നല്ലോണം ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഒരു റൈറ്റ് ഹാൻഡ് ഡ്രൈവ് നമുക്ക് ഈ ഒരു റോഡിന്റെ മുമ്പിലെ അവസ്ഥ അങ്ങനെയാണ്, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു യുണീക്ക് ആണ് ഓടിക്കുമ്പോ. ഓക്കെ, അതേപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മളിപ്പോ മുമ്പ് നമ്മൾ കണ്ടിരുന്ന ആ ഒരു ക്ലാസിക് വാഹനങ്ങളിൽ വരുന്ന അതേ സീറ്റ് സിസ്റ്റം തന്നെയാണ് വരുന്നത്. അങ്ങനെ 5 സീറ്റർ ആയിട്ടുള്ള അത്യാവശ്യം നമ്മളൊരു ബെഞ്ച് ടൈപ്പ് സോഫ വരുന്ന ഒരു സീറ്റ് സിസ്റ്റം ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. പക്ഷെ അത്യാവശ്യം നല്ല സ്പേസസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലോക്ക് സിസ്റ്റം ഒക്കെ വരുന്നത് നമ്മൾ പഴയ ഒരു ക്ലാസിക് ടച്ചിലുള്ള ആദ്യ മോഡലിലുള്ള ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ പൊതുവായിട്ട് പറയാനുള്ളത്. ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയാണ് ഇത് എത്തുന്നത് നമുക്ക് ശരിക്കും? ഇൻസ്റ്റഗ്രാമില് റീൽസ് ആയിരിക്കാം. ഇൻസ്റ്റഗ്രാം വഴിയാണ് എൻക്വയറിങ് വന്നത്. 3 മാസം വണ്ടി ഷൂട്ടിലുണ്ടായിരുന്നു. 3 മാസം ഞാൻ വണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫിലിം ഷൂട്ടിൽ ലൊക്കേഷന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, പല ലൊക്കേഷനിൽ പോകാൻ പറ്റി. ഈ ഒരു ഫിലിമിലേക്ക് എടുക്കാനും കാരണം തന്നെയാണ്, ഒരു യുണീക്ക് ആയിട്ടുള്ള വണ്ടി വേണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ വണ്ടി സെലക്ട് ചെയ്യാൻ കാരണം. ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതേപോലെ ഈ വാഹനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയാം, ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് മീ റിയാസ് സൈനിങ് ഓഫ്.